ആലുവ നഗരസഭയിലെ താൽക്കാലിക വാച്ചറായ സുധീർ വൈകിട്ടത്തെ ഡ്യൂട്ടി ടൈമിലെത്തിയതാണ്. നഗരസഭയിൽ ജോലി ചെയ്യുന്നതിനിടെ അഞ്ചരയോടെ പെരുമ്പാവൂർ പോലീസെത്തി സുധീറിനെ നഗരസഭാ കാര്യാലയത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. ഈ സമയം അവിടെ എത്തിയ നഗരസഭാ ചെയർമാനോട് പോലും കാര്യം ധരിപ്പിക്കാതെയാണ് പെരുമ്പാവൂർ പോലീസ് സുധീറുമായി കടന്നു കളഞ്ഞത്. അഞ്ചരയ്ക്ക് ഡ്യൂട്ടി കയറി മൊബൈലൊക്കെ ഇവിടെ കുത്തിയിട്ടേക്കാറു. ഭക്ഷണം കൊടുന്ന് ഓഫീസിൽ കൊടുന്ന് വെച്ച് നേരെ ഇവിടെ വന്നിപ്പോ രണ്ട് പോലീസുകാരും അപ്പീൽ വന്നിണ്ടായി. ഞാൻ അറിയണ പോലീസുകാർ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ക്യാമറ വെക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. സംസാരിച്ചിരിക്കാൻ പെരുമ്പാവൂരിൽ നിന്ന് പോലീസ് ഇപ്പൊ ഒന്ന് സുധീറല്ലേ എന്ന് വെച്ചാൽ പറഞ്ഞാൽ അതെ കയറാൻ പറഞ്ഞു. അവർ എന്തിനാ തറയെന്ന് ചോദിച്ചു. അവര് കയറുന്നു ഞാൻ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തറ കൊണ്ട് ഡ്യൂട്ടി നിൽക്കുന്നതാണ്. ഇവിടെ ആൾക്കാരെ അടുത്ത് പറയാം, സാർമാരെ അടുത്ത് പറയാണ്ട് പോകാൻ പറ്റൂല, നമ്പറോട് കയറാറെന്ന് വിളിച്ച് പറ എന്ന് പറഞ്ഞു. അപ്പൊ കയറി കയറുന്നു പറഞ്ഞു. പിന്നെ അവരെന്തെങ്കിലും ഇതാകുന്ന ഞാൻ കയറി. സ്റ്റേഷനിലെത്തിയ ശേഷം മണിക്കൂറുകളോളം പോലീസ് സുധീറിനെ പിടിച്ചിരുത്തി. സ്റ്റേഷൻ കൂടുതൽ ഇരുത്തി അവിടെ കയറിയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നമ്മൾ തെറ്റെയ്യാത്താരെ ഞാൻ ചോദിച്ചതാരം എന്താണ്, എന്താ നിങ്ങളെ കൂടുതൽ ഇരുത്താനുള്ള കാര്യം എന്താ? എനിക്ക് വീട്ടുകാരെ അറിയിക്കണം, മൊബൈൽ കുത്തിയിട്ട് ആരും വിളിക്കാൻ മൊബൈലില്ല, ആരെയും വിളിച്ചാൽ പറ്റില്ല. അയാൾ ഇരിക്കേ. ഒടുവിൽ തങ്ങൾ പിടികൂടിയ ആള് നിരപരാധിയാണെന്ന് അറിഞ്ഞതോടെ പോലീസ് കളം മാറ്റി. അപ്പൊ ഞാൻ എന്റെ ആളക്കുളം വാർഡിലെ ഒന്നാം മെമ്പർ അൻസാറുണ്ട്, അവർ വിളിച്ച് സംസാരിച്ച് അവൻ വന്നപ്പോ തന്നെ വന്നപ്പോ എന്താന്ന് വെച്ച് കാര്യങ്ങൾ സംസാരിച്ച് ഇനിയിപ്പോ പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞ സുധീറയാടാ അതിനെ കൊണ്ടുവന്നത് വേറെ ഒന്നിനല്ല, 2022 ഒരു കേസ് വീട് അല്ലെങ്കിൽ പോലത്തെ കേസ് ഉണ്ട്. അപ്പൊ പറഞ്ഞ ആരുടെ പേരിലാന്ന് വെച്ച് നിന്റെ പേരിലല്ല, പിന്നെ എന്നെ കൊണ്ടുവന്ന എന്തിനാന്ന് വെച്ചപ്പോ അവരൊന്നും പറയല്ല. അവര് കുറേ അരമണിക്കൂർ കഴിഞ്ഞപ്പോ അവര് വന്ന് വന്നതിന് ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാടാ നീ അല്ല ഒപ്പമല്ല നീ പൊക്കോളാൻ പറഞ്ഞു. ജോലിക്കിടെ വൈകിട്ട് 5:30 പോലീസ് പിടിച്ചു കൊണ്ടുപോയ സുധീറിന്റെ നിരപരാധിത്വം തിരിച്ചറിയാൻ രാത്രി 9:30 ആകേണ്ടി വന്നു പോലീസിന്. സംഭവത്തിൽ പോലീസ് നടപടിക്കെതിരെ ആലുവ നഗരസഭ അടിയന്തര യോഗം ചേർന്ന പ്രതിഷേധ പ്രമേയം പാസാക്കി. ഡ്യൂട്ടിയിലുള്ള ജീവനക്കാരനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ മേലധികാരിയെ അറിയിക്കണമെന്നത് പാലിക്കുകയോ ജീവനക്കാരനെ അതിന് അനുവദിക്കുകയോ ചെയ്യാൻ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിൽ SP ക്ക് പരാതിയും നൽകി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.